അന്തേട്ടനോ? അന്തേട്ടനിരിക്കെ, ഞാൻ കുടിക്കാൻ വല്ലതും? വേണ്ട, ചായയും കാപ്പിയും കുടിക്കാനല്ല ഞാൻ വന്നതെന്ന് നിനക്കറിയാം. അന്തേട്ടൻ അറിയാലോ. അറിയാലോ, അതല്ല ഈടൊന്നും കൂടാതെ ഇത്രയും പണം ഞാൻ നിനക്ക് തന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യാട്ടാ, കുറച്ച് പൈസ എങ്ങനെ ചെയ്യണം? നീ ഇതെന്ത് കണ്ടിട്ട അശ്വതി, മുതലും പലിശയും ചേർന്നിട്ട് ഇപ്പൊ എത്രയെന്ന് വെച്ചിട്ടാ? നീ കരയാൻ വേണ്ടിയാ പറഞ്ഞല്ല, നീ മനപ്പൂർവം ചെയ്യണെന്ന് ഞാൻ പറയണില്ല. കണ്ണുടക്കി, കിട്ടുന്ന എത്ര എന്ന് വെച്ചാ അത് അടക്കി. ആ ബാക്കി എന്താ വെച്ചാ പിന്നെ നോക്കാം. വേണ്ട, നീ അനങ്ങാൻ നിക്കല്ലേ. ദേ പലിശയുടെ കാര്യം മറക്കണ്ട. എടീ, നിന്റെ ചേച്ചി വിളിക്കണി. എടുക്കില്ലേ? എന്തേ? കാശിനുള്ള വിലയാണ് ചേട്ടന്റെ. അയ്യോ, കൊടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? യാതൊരു ദുരുദ്ദേശവും. അതാ നല്ലത്. അവിടെ ഇന്നെങ്കിലും അവിടുത്തെ കാര്യം തുറന്ന് പറയാണ്ട് എങ്ങനത്തേക്ക് ഇനി വരണ്ട. അവിടാ നല്ലൊരു അവസരം വരണ്ടേ? എനിക്ക് ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല. അതിനിപ്പോ നേരവും കാലവും പൊരുത്തൊക്കെ നോക്കി പ്രശ്നം വെച്ച് നോക്കാം. ഒന്ന് പോയടാ വിനു. കൂളൻ എടാ, നിനക്ക് സങ്കടാവാൻ പറഞ്ഞല്ല. നീ ഇങ്ങനെ പ്രഷർ കയറാണ്ടിരിക്കി. എനിക്കറിയാം. ഒന്നുമില്ല, മഴക്കാലല്ലേ ഇപ്പോ, മിക്കവാറും അവളിപ്പോ കൊടയും ചൂടിക്കൊണ്ടുവരും. നീ അവളുടെ അടുത്തേക്ക് ചെല്ല, എന്നിട്ട് ആ കൊടയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. അവള് കൊടയും ചൂടി വന്നില്ലെങ്കിലേ? കൊടയും ചൂടി മതി മതി, നിർത്ത്. ഒരു പൊട്ടത്തരം പറയാൻ വേണ്ടി കുറിന്നോട്ട് വരും. കുറിക്കുന്നോട്ട് സമാധാനായല്ലോ. അതിനിപ്പോ ഞങ്ങളാണോ ഇന്ന്? എന്തായാലും പറയണം, പറഞ്ഞിട്ട് ഞങ്ങടെ പറയാം. അറക്കലാനന്ദം വരുന്നുണ്ട്. അറക്കലാനന്ദം പലിശക്കാരനാടാ തെണ്ടി. പലിശക്കാശിന് നിന്നെയൊക്കെ വീട് അന്വേഷിച്ച് പറയണല്ലേ, വന്നാലോ അവിടെയും കാണില്ല. എവിടെയാണ് എന്റെ കാശ്? അത് രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ. എന്താട്ടോ പലിശക്കാശ് പിന്നെ കൃത്യമായിട്ട് തരണുണ്ടല്ലോ. മറ്റന്ന തന്നെ തരാൻ ചേട്ടാ. ഈ റോട്ടിലെ പട്ടി നിക്കണ പോലെ നിന്നാലേ കാശ് ഇപ്പൊ മഴയായിട്ട് പെയ്യും. അനന്തേട്ടന് വരുന്ന കാശ് കിട്ടിയ പോലെ തരാം. ഉറപ്പ്? ഉറപ്പ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ദീതേ, നിനക്ക് സ്ഥിരമായിട്ട് ജോലിയുള്ളതല്ലേ, വെറുതെ ഈ ഉളകളുടെ കൂട്ടും കൂടി ഭാവി എടുത്തണ. ആയ നേരത്തെ പണിയെടുത്ത് ജീവിതം നന്നാക്കാൻ നോക്കണ. പിന്നെ ഇതാ വലിയ പണി, ബ്ലേഡ് വിരിക്കലേ. ഡാ, കിട്ടാനുള്ള കാശിനാണ് ചോദിച്ചത്, നീ ചോദിക്കില്ലേ? അയ്യ, നീയൊക്കെ തല കയറുന്ന ആൾക്കറിയാം. ഡാ, ഞാൻ പോട്ടെ, വൈകിട്ട് കാണാം. ശരി ശരി.
മതി, ഉള്ളൊപ്പിട്ടൊന്നും അതിൽ കിടക്കണ്ട. ഇനി അശ്വതി കൊച്ചിന്റെ വീട്ടിലോട്ട് പോയി അല്ലേ? പിന്നെ പോകാതെ കാശ് എണ്ണി കൊടുത്തത് ആട്ടുംകാട്ടല്ല. അതൊരു സാധുവ മുതലാളി, അതിനെങ്ങനെ കണ്ണീര് കുടിപ്പിക്കണം? എടാ, കഴിഞ്ഞ മാസേ വീടിന്റെ പാർക്കലായിരുന്നു, അത് തീർത്തതേ. കൊറേ കാശുണ്ടായിട്ടല്ല ലോണാ, അതടക്കണം. പോരാണ്ടേ മൂന്നാല് വണ്ടി വീട്ടിലുണ്ട്, ചെലവിനും പെട്രോളും ആയിട്ടത്. അങ്ങനെ മൂന്നാല് കടമുറികളിൽ നിന്ന് അത്യാവശ്യം വരുമാനം ഉണ്ടായിരുന്നു. അതിലിപ്പോ രണ്ടെണ്ണേ ഹൈവേ വികസനം എന്ന് പറഞ്ഞ നോട്ടീസ് ഇട്ട് പോയിരിക്കുക. കെട്ടിടം പൊളിച്ചാലേ മൂന്നിലൊന്ന് പോലും വില കിട്ടില്ല എന്നർത്ഥം. പിന്നെ ഇതിനൊക്കെയുള്ള മുതലേ ദേ ഈ പലിശേനാ. ഇനി ഇതിനൊരു സമാധാനം നീ പറഞ്ഞേ, കാശിന് ഞാൻ എവിടെ പോകും? ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടെന്നുള്ളപ്പോ മനസ്സിലായില്ലേ? ആ പിന്നെ അശ്വതിയുടെ കാര്യം, എന്റെ മോനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കാൻ പോകാ. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല, നീയും പറയണ്ട. നമ്മുടെ അശ്വതിയുടെ കാര്യം തന്നെയാണോ? അതേടാ, രണ്ടനിയത്തിമാരെയും കെട്ടിച്ചിട്ട് അവൾ ഇപ്പോഴും അതിന്റെ ബാധ്യത തീർക്കാൻ ഓടുക. അവൾക്കെന്നൊരു ജീവിതം ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. അറിയാ, അങ്ങനെ ഒരുത്തി കുടുംബത്തിലേക്ക് വന്ന് കയറിയാലേ നൂറു നേരം അവൾക്ക് എത്തിച്ചേച്ച ഐശ്വര്യ. ഇങ്ങനൊന്നും മനസ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്തിരി ഗൗരവം പിടിച്ചെന്നെ സംസാരിച്ചേ. നീ ചെന്നത് ആരോടും പറയണ്ട. ഇല്ല, ഈ മാസത്തെ വേണ്ടറാ. ഈ മാസത്തെ പലിശ ഞാൻ മേടിക്കണില്ല. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നീ വെച്ചോ. അടുത്ത മാസം 10-ാം തീയതി ഞാൻ ഇങ്ങോട്ട് എത്തും. പലിശ ഇങ്ങനെ എത്തിയില്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ അടി, ഇന്നും നല്ല തിക്കുമുട്ടിലാണല്ലോ. അതെന്ന് ചേച്ചി ഇല്ലാത്തേ, പണിയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നേരെ വൈകിപ്പോയി. കണി കണ്ട തന്നെ ആനന്ദേട്ടനെയാ. പലിശക്കാരനെ രണ്ടനിയത്തിമാരെയും മാറി മാറി വിളിച്ചു, ദൈവം സഹായിച്ച് രണ്ടാളും ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ഓടിപ്പിടിച്ച ബസ് കയറിയത്. നിനക്കൊന്ന് സെറ്റിലാവാൻ സമയായിട്ടോ, വയസ്സ് 26 ആയി. ഉവ്വ്, രണ്ടറ്റം മുട്ട മനുഷ്യൻ നെറ്റോട്ട് ഓടുക, അതിന്റെ ഇടയ്ക്കാ കല്യാണം. അതൊക്കെ സമയാവുമ്പോ നടക്കും, നടക്കണം. അങ്ങനെയാണ് മക്കളെ ഭാഗ്യം വേണോ? ഇന്ന് വൈകിട്ട് 3-ന് അർക്കെടുപ്പാ. ആകെ മൊത്തം നിർഭാഗ്യ ചേട്ടാ. ഇതാ വേണമെങ്കിൽ അവിടെ കൊടുത്തോ, ഭാഗ്യം വല്ലാണ്ട് ഇഷ്ടമുള്ള ആളാ. എന്നാ മോളെയെങ്കിലും ഒരെണ്ണം എടുക്കും. എന്റെ ചേട്ടാ, അവളൊരു തമാശ പറഞ്ഞതാ, ഞാൻ ലോട്ടറി ഒന്നും എടുക്കാറില്ല. എടുക്കും മോളെ, വയറ്റിപ്പഴപ്പാ 316. 6 എടുത്താ ചോറാ, ഒരെണ്ണെടുക്ക്. ഇതാ പോട്ടെ മക്കളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലൈഫില് ലോട്ടറി എടുക്കാത്തവളാ ഞാൻ. നീ അതും ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഓഫീസിന്റെ ഓണർക്ക് എന്തിനാ വേറെ ഭാഗ്യം? ലക്ഷപ്രഭുവിന്റെ ഭാര്യയില്ലേ, എന്തിനാണ് കുറവ്? കാറിന് കാറ്, വീടിന് വീട്, സാരിക്ക് സാരി. ഒന്ന് പോടി. എന്തായാലും ആദ്യമായിട്ടൊരു ലോട്ടറി എടുത്തല്ലേ, ഒരു ഓഫർ വെക്കാം നിനക്ക്. ഇതടിച്ച നിന്റെ സർവ ബാധ്യതയെ ഞാൻ തീർത്തരാം. നിന്റെ കല്യാണം വരെ ഞാൻ നടത്തി തരാം. കേൾക്കാനൊക്കെ രസമുണ്ട്. കേൾക്കാൻ രസമുള്ള കാര്യങ്ങളല്ലേ പറയണ്ടേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. രേഖയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. എന്താണ് ഒരു ചിരിയും കളിയും? പോടോ, പോയി പണി നോക്ക്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വർക്ക് തീർത്തു തന്നില്ലെങ്കിൽ തന്റെ കളിയും ചിരിയൊക്കെ പോവും, മറക്കണ്ട. 27-ന് ജെറ്റർ വയസ്സ് കിട്ടുമെന്ന് ചോദിച്ചു, എന്താ പറയണ്ടേ? ഉണ്ടാവില്ല, എക്സ്പ്രസിൽ കൊടുക്കാന്ന് പറ. ഡി, തേടി നിന്റെ നായകൻ. നോക്കട്ടെ. ആർത്തി പിടിക്കണ്ട, നിനക്കായിട്ട് തന്നെ വാങ്ങിയത. കൊള്ളാലോ, ആദിയുടെ സിനിമാ ജീവിതത്തിലെ 25 വർഷം. എന്തു വണ്ടിയുടെ കീ എവിടെ? ആ ഷെൽഫിലുണ്ട്. ആ ഓക്കെ, ഞാൻ അവിടെ എത്തിക്കോളാം. ശരി, ഓക്കെ. ആദി, ഇന്ന് നേരത്തെ വരില്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിന്റെ ഒരു റീയൂണിയൻ. കുറെ ബുദ്ധിമുട്ടി, എല്ലാരും കൂടെ ഒന്ന് ഒന്നിച്ചു കിട്ടാൻ. ഓ ഇന്ദു, ഐ എം സോറി, ഞാനത് വിട്ടുപോയി. ഇന്ന് ഫുൾ നൈറ്റ് ഷൂട്ടാണ്. നീ ഒരു കാര്യം ചെയ്,
നമ്മുടെ കാർ എടുത്തോ. പോകാനുള്ള പെർമിഷൻ അല്ല അത് ഞാൻ ചോദിച്ചേ. ഷൂട്ട് നീണ്ട കാര്യം തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഒഴിവാക്കാൻ പറ്റില്ല. എന്നെല്ലാം ഒഴിവാക്കാൻ പറ്റൂ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എന്താണ് അത് ഞാൻ മനസ്സിലാക്കണ്ടേ? എന്നാ ഇയാൾക്ക് തിരക്കുകളില്ലാത്ത? ഇതെന്റെ പ്രൊഫഷൻ ആണ്, അതിലുപരി എന്റെ പാഷനും. എനിക്കും ഉണ്ടായിരുന്നു പാഷൻസ്, ഐ സാക്രിഫൈസ് ഫോർ യു. ഡോക്ടറേറ്റ് എടുക്കണ്ടവളാ ഞാൻ, എല്ലാം പാതി വഴി ഡിസ്പോസ് ചെയ്തത് ഇയാൾക്ക് വേണ്ടിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ശരിയാ, തട്ടിമുട്ടിയും കിട്ടിയൊരു ഡിഗ്രി, പിന്നെ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്റ്റുപ്പിഡ് സ്റ്റാഡം, വേറെ എന്തുണ്ട് ഇയാൾക്ക്? അതുപോലെയാണോ എനിക്ക്? ഈ തിരക്കിനിടയിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടോ നമുക്ക്? പീടടക്കം, എന്തിന് ആ കാറിൽ ഇത്തിരി ഡീസൽ അടിക്കണേ പോലും ഞാൻ തന്നെ പോണം. വലിയ റോക്കർ സയൻസ് ആണല്ലോ എന്തിപ്പോ പറഞ്ഞത്. ഒരുമാതിരിപ്പെട്ട സ്ത്രീകളൊക്കെ ചെയ്യുന്നത് തന്നെയാണത്. ആൻഡ് നത്തിങ് ഡാൻസ് സ്പെഷ്യൽ ഇൻ ദിസ്. പിന്നെ കുഞ്ഞ്, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക്? ഷുഡ് ഐ ഡിസേർവ് ദിസ്? യു ഡു. നീയാണ് തുടങ്ങി വെച്ചത്. സോറി, എനിക്ക് വരാൻ കഴിയില്ല. ആക്ഷൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ആദി, എന്തു പറ്റിയടാ? ഐ എം ഓൾ റൈറ്റ്. ഇന്നി വർക്ക് ചെയ്യണ്ട, നീ പോയിക്കോ. വേണ്ട രഞ്ജി. സാറില്ല, ഐ ക്യാൻ മാനേജ്. ഫുൾ നൈറ്റ് ഷൂട്ടല്ലേ? വേണ്ട, ഞാനാ പറയുന്നേ, ടേക്ക് റെസ്റ്റ്, നാളെ എടുക്കാം. സോറിയടാ, എന്തുമായിട്ട്? പോട്ടെന്ന് പറഞ്ഞില്ലേ, നീ വിട്ടോ, റെസ്റ്റ് എടുക്ക്. ബ്രേക്ക്. ചേച്ചി വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. കൗൺസിലർ കാണാനില്ല വല്ലടത്ത് മണ്ണടി ചേർക്കുന്നത് മലരൻ. പിന്നല്ലാണ്ട് നീ വിറ്റ ടിക്കറ്റിനല്ലേടാ അടിച്ചത്, അതുപോലെ ഓർമ്മയില്ലേടാ. ശരിയാ, ഞാൻ ഓർമ്മ വേണ്ടേ? എങ്ങനെ ഓർമ്മ ഉണ്ടാവന? അറിഞ്ഞില്ലേ? എന്താ മോൾക്കാണ് ആ സമ്മാനം? 60 ലക്ഷം രൂപ. ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ കണ്ടോളാം. എന്തായിടി, എനിക്ക് ഭാഗ്യണ്ടെന്ന് മനസ്സിലായില്ലേ? നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവാ, മതി പണിയൊക്കെ. ഇനി എത്ര വലിയ പണിയാണെങ്കിലും നാളെ ചെയ്താൽ മതി. കരയരുത്, ഈ ഒരു ജന്മം മുഴുവൻ കരയാനുള്ളതും കരഞ്ഞു തീർത്തോളാണേ. ഇനി സന്തോഷിക്കേണ്ട സമയം. ഇന്നത്തെ ചെലവെല്ലാം അവർക്ക് എന്റെ. കരയണ്ട, കണ്ണൊടുക്കി.
അതൊന്ന് ചെയ്തു കൊടുക്കണം. നീ എന്താ ജി പറയണ്? ടൈറ്റ് ഷെഡ്യൂളാണ് ഇപ്പോ. അതും ശരിയാണ്, പണിയെടുത്ത് മരിച്ചു എന്നെ കൊണ്ട് ഒക്കില്ല ജി, നിനക്കറിയണതല്ലേ. എന്നിട്ടും നീ തന്നെ ഇരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ ഇടയിലാണ് ഒരു ഉദ്ഘാടിക്കൽ. പറ്റില്ല ജി, ഒഴിവാക്കിയേക്ക്. കാണാനില്ലല്ലോടാ. സമയത്രേടാ ഇന്നെങ്കിലും വരുമോ? വരും, അവളെന്തായാലും വരുടാ. ദൈവമല്ല എന്താ? ഞാനിന്ന് രാവിലെ സാറില്ല.